ആരാണിത് സഹിക്കുക? ആർക്കാണ് താങ്ങാനാവുക? എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ ചെയ്താലും ഒന്നും പഴയതുപോലെ ആവുകയില്ല. ഓർമ്മിപ്പിക്കുകയാണ് വയനാട്. മഹാദുരന്തത്തിൻ്റെ വ്യാപ്തി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വയനാട്. എന്നാൽ ഇവിടെ മറ്റു ചില കൂട്ടരുടെ കാര്യം എടുത്തു പറയണം. ഡാർക്ക് ടൂറിസം ട്രെൻഡാക്കി ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ആളുകൾ പലരും തടസ്സമാകുന്നത് അവിടെ രാവന്തിയോളം കഷ്ടപ്പെടുന്ന രക്ഷാപ്രവർത്തകർക്കാണ്. അതുകൊണ്ടാണ് ദയവായി കാഴ്ചകൾ കാണാൻ ദുരന്ത പ്രദേശങ്ങളിലേക്ക് പോകരുത്, അത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്ന് പോലീസ് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ഡിസാസ്റ്റർ ടൂറിസം വേണ്ട എന്ന് മുന്നറിയിപ്പ് നൽകുന്ന പോസ്റ്റർ പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. രക്ഷാപ്രവർത്തകർക്ക് തടസ്സം സൃഷ്ടിച്ചാൽ കർശന നടപടിയെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതൊന്നും ചില ആളുകൾ കേൾക്കില്ല. എന്താണ് ഡാർക്ക് ടൂറിസം അല്ലെങ്കിൽ ഡിസാസ്റ്റർ ടൂറിസം? ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് പുറം നാടുകളിൽ നിന്ന് ആളുകൾ കാഴ്ച കാണാനായി എത്തുന്നതിനെയാണ് ഡാർക്ക് ടൂറിസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മരണം, ദുരിതം, ദുരന്തം, അക്രമം, അസുഖകരമായ അസ്വാഭാവിക പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ബന്ധപ്പെട്ട ഇടങ്ങളിലേക്കുള്ള യാത്രകളും സന്ദർശനങ്ങളും ഡാർക്ക് ടൂറിസത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇലന്തൂർ നരബലി കേസ് വാർത്തയായ സമയത്ത് സംഭവസ്ഥലത്തേക്ക് കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ളവർ കാഴ്ച കാണാനായി മാത്രം എത്തിയിരുന്നത് ഇതിനുദാഹരണമാണ്. ശ്മശാനങ്ങൾ, ശവകുടീരങ്ങൾ, മോർച്ചറികൾ, ദുരന്തബാധിത പ്രദേശങ്ങൾ, യുദ്ധക്കളങ്ങൾ, സ്മാരകങ്ങൾ, ജയിലുകൾ, വധശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ, കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഇടങ്ങൾ എന്നിവയെല്ലാം ഡാർക്ക് ടൂറിസം സ്പോട്ടുകളിൽ ഉൾപ്പെടുന്നവയാണ്. യുക്രൈനിൽ ചെർണോബിൽ ദുരന്തം നടന്ന ഇടം, അമേരിക്കയിൽ 9/11 ആക്രമണം നടന്ന ഇടം എന്നിവയൊക്കെ പ്രധാനപ്പെട്ട ഡാർക്ക് ടൂറിസം സ്പോട്ടുകളാണ്. ഇത്തരം ഡാർക്ക് ടൂറിസം സ്പോട്ടുകളിലേക്കുള്ള ആളുകളുടെ കുത്തൊഴുക്കിന് പിന്നിലെ മനഃശാസ്ത്രം പലതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ദുരന്തം എന്ന സ്ഥലവുമായി ആളുകൾക്കുള്ള വൈകാരിക ബന്ധമാണ് ഒന്ന്. അവിടെ അവർക്ക് പ്രിയപ്പെട്ടവരുണ്ടാകാം, പ്രിയപ്പെട്ട ഓർമ്മകൾ ഉണ്ടാകാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് അവിടേക്കുള്ള യാത്രകളെ നിർവചിക്കാനാവുക. മറ്റൊന്ന്, ദുരന്തം നടന്നതിന് പിന്നാലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് സ്വയം രേഖപ്പെടുത്തി ചരിത്രത്തിന്റെ ഭാഗമാകാനുള്ള ശ്രമമാണ്. ദുരന്തം അനുഭവിച്ച ജനതയുടെ വൈകാരിക തലങ്ങളിലേക്ക് പകർന്നു കിട്ടിയെന്ന് സ്വയം ആശ്വസിച്ച് ആ ദുരന്തത്തിന്റെ ഭാഗമാക്കി എന്ന മിഥ്യാബോധത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ്. ഇനി മറ്റൊരു കൂട്ടർ, ആ ദുരന്തങ്ങളിൽ ഇല്ലാതായവർക്ക് നേരിട്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു എന്ന ബോധത്തോടെ എത്തുന്നവരാണ്. ഡാർക്ക് ടൂറിസം എന്ന പുസ്തകത്തിൽ ജോൺ ലെനോണും മാൽക്കോം ഫോളയും ഡാർക്ക് ടൂറിസത്തെ നിർവചിക്കുന്നത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളുടെ പ്രതിഫലനവും അവയെ സന്ദർശകർ വ്യാഖ്യാനിക്കുന്ന വിധവും എന്നാണ്. ഉത്തരവാദിത്വ ടൂറിസത്തെക്കുറിച്ച് നിരന്തരം വാദിക്കുന്ന നമ്മൾ ഇവിടെയും ഉത്തരവാദിത്വം കാണിക്കേണ്ടിയിരിക്കുന്നു. ആ ഉത്തരവാദിത്വം മുണ്ടക്കൈ പോലുള്ള ദുരന്തബാധിത മേഖലകളിലേക്ക് കടന്നു ചെന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള ആർജവമാണ്.